അപ്പം ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. അപ്പൊ നമ്മള് കുളിച്ച് ഡ്രസ് എല്ലാം മാറി നമ്മളിനി അമ്പലത്തിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ഋഷി അവിടെ ഗുരുവായൂരപ്പന്റെ അമ്പലത്തേക്ക്, നമ്മുടെ അവിടുത്തെ ടൗൺഷിപ്പിനുള്ളിലുള്ള ഗുരുവായൂരപ്പന്റെ അമ്പലത്തേക്കാണ് പോണത്. അപ്പൊ അവിടെ കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം നമ്മള് കണിയൊന്നും വച്ചിട്ടില്ല. അപ്പൊ നമ്മള് അമ്പലത്തില് പോയിട്ട് കണി കാണാൻ പോവാണ്. ഇപ്രാവശ്യം നമുക്ക് ആഘോഷങ്ങളില്ല, അതുകൊണ്ട് നമുക്ക് അമ്പലത്തില് പോയിട്ട് തൊഴുതിട്ട് അവിടുത്തെ കണി കാണിച്ചു. വിഷുവിൻ്റെ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പൂവും വെള്ളരിയും നമ്മൾ ഡോറിൻ്റെ മുന്നിൽ തന്നെ തൂക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ വിഷുവായ കാരണം നല്ല തിരക്കാണ്, നമ്മൾ അങ്ങോട്ട് കടക്കുവാണ് അമ്പലത്തിലോട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെയാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല അതിമനോഹരമായിട്ട് തന്നെ അമ്പലത്തിൽ കണി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം തൊഴുതു. അപ്പോൾ തിരുമേനി എല്ലാവർക്കും നമ്മുടെ വിഷുക്കൈനീട്ടം കൊടുക്കുവാണ്, അതിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയിൽ തന്നെ നിറയെ മലയാളീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കാലങ്ങൾ കൊണ്ട് വല്ലപ്പോഴും കാണുന്ന ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളും കൂടെ ലൈനിൽ നിൽക്കുവാണ്. ദീപചേച്ചിയും വിദ്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനും അവൻ്റെ ഫ്രണ്ടൊക്കെ സർവീസിന് നിൽക്കുന്നുണ്ട്. തീർത്ഥം കൊടുക്കാനും പ്രസാദം കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ കിട്ടിയുടെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ശ്രീകോവിലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയുള്ളത്. നാട്ടിലെ തിരുമേനിമാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോണ അതേ പ്രതീതി തന്നെയാണ് നമ്മൾ ഇവിടെ വരുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അടുത്തത് നമ്മൾ തൊഴുന്നത് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് തൊഴുതു. അടുത്തത് നമ്മൾ തൊഴുന്നത് ശ്രീകോവിലിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. അവിടെ തൊഴുതു. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നാഗദൈവങ്ങളെ വെച്ചിട്ടുണ്ട് പ്രതിഷ്ഠയുണ്ട്. അവിടെ നമ്മൾ തൊഴുതു. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴുതിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്ത് കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളും കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ തൊഴുതിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ കണ്ടതാട്ട് ഈ ഒരു മരം. ഇത് ഭയങ്കരമായിട്ട് താഴ്ന്നു നിൽക്കുന്നുണ്ട് ഈ മരം. ശരിക്കും ഈ പൂവൊക്കെ ശരിക്കും അടുത്ത് കണ്ടത് ഇപ്പോഴാണ് കേട്ടോ. അയ്യോ കിട്ടുന്നില്ല, കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ, നല്ല താഴ്ന്നു നിൽക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കോട്ടേഴ്സ് റോഡുകളിൽ മിക്ക ലൈനിലും ഈ ഒരു പൂമരം ഉണ്ട് കേട്ടോ, ഈ യെല്ലോ പൂമരം. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്കാണ് ഇങ്ങനെ താഴ്ന്നിട്ടുള്ള ഒരു മരം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമാണ് കാണാൻ, മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് മാത്രം ഗോൾഡൻ കോയിൻ ആണ്, കണ്ടില്ലേ. എടുത്തു വെക്കോ, അതേ കയ്യില് കൊടുക്കില്ല, ഇത് എന്റെ കയ്യില് മാത്രമേ ഇരിക്കുള്ളൂ.
ഹാപ്പി വിഷു.